പെരുവന്താനം. ഇവിടെ നമുക്കറിയാം ഈ വയനാട് അതുപോലെ ഇടുക്കി അങ്ങനെയൊക്കെയുള്ള ഇടങ്ങളിൽ പലപ്പോഴും പലയിടങ്ങളിലും ഈ മണ്ണെടുക്കലൊക്കെ ഏത് തരത്തിലേക്കാണ്, അത് ഉരുൾപൊട്ടൽ ഭീഷണി വരെ ഉണ്ടാക്കും എന്നൊക്കെയുള്ള തരം വലിയ അപകടങ്ങൾക്കൊക്കെ വഴിവെക്കും എന്നൊക്കെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റിയൊക്കെ പോലും അങ്ങനെ മുന്നറിയിപ്പൊക്കെ നൽകുന്ന പല ഘട്ടങ്ങളും ഉണ്ടാകുന്നുണ്ട്, അത് നമുക്കറിയാം. ഇവിടെ ഇപ്പോൾ ഈ വികസനത്തിൻ്റെ പേരിൽ ഈ തരത്തിലേക്ക് മണ്ണെടുപ്പ്, അതല്ലാതെ മറ്റെന്ത് മാർഗം എന്നൊരു മറുചോദ്യം ഉയർന്നാൽ അത് നമ്മളതിനെ എങ്ങനെയാണ് ആ ഒരു ചോദ്യത്തെ പ്രതിരോധിക്കുക? ഇവിടെ ഇപ്പോൾ ഒരു നാടിനെ നശിപ്പിച്ചുകൊണ്ട് ആകരുത് വികസനം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്, വികസനം വേണ്ട എന്നുള്ളതല്ല. പക്ഷെ ബദൽ മാർഗം എന്ത്, അതിനെന്താണ് മറുപടി? കേരളത്തിലെ എല്ലാ മുനിസിപ്പൽ ടൗണുകളിലും ഈ ഓട വേസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം കോരി എടുക്കാറുണ്ട്. പക്ഷെ ആ കോരി എടുക്കുന്നത് അവിടെ തന്നെ ഇടുകയോ അല്ല തൊട്ടടുത്തുള്ള ഏതെങ്കിലും നിലം നികത്തുകയാണ് അതുകൊണ്ടൊക്കെ ചെയ്യാറുള്ളത്. അതുപോലെ ഇപ്പൊ അറബിക്കടലില് ECDA ഡ്രഡ്ജിങ് നടത്തുന്നുണ്ട്, കായൽ ഡ്രഡ്ജ് ചെയ്യുന്നുണ്ട്. ആ ഡ്രഡ്ജ് ചെയ്യുന്ന മണ്ണ് ഉപയോഗിക്കാം, അതുപോലെ ഈ മുനിസിപ്പൽ ഓട വേസ്റ്റുകൾ ഉപയോഗിക്കാം. അങ്ങനെ നിരവധിയായിട്ടുള്ള മാർഗങ്ങളുണ്ട്. അതുപോലെ വേസ്റ്റ് തന്നെ കേരളത്തിന് വലിയ ബാധ്യതയാണ്. ആ വേസ്റ്റിനെ ശാസ്ത്രീയമായി ഈ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാവുന്നതാണ്. ഇപ്പോ 8-10 അടി ഉയരത്തിൽ മണ്ണിട്ട് ഉയർത്തേണ്ട ഒരു റോഡിന് ഈ വേസ്റ്റ് അതിന് അടിയിലിട്ടു എന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പൊ അത് ചെയ്യാതെ ഇവരുടെ ലാഭം മാത്രമാണ് പ്രശ്നം. ഇവർക്ക് കോൺട്രാക്ടറെ സംബന്ധിച്ചിടത്തോളം എളുപ്പം കിട്ടാവുന്ന ഒരു പ്രകൃതി വിഭവത്തെ എടുക്കുക, അതിന് അമിതമായിട്ടുള്ള പണം ഈടാക്കി എടുക്കുക എന്നുള്ള ലാഭമാണ് ഇതിന്റെ ലക്ഷ്യം. ആ ലാഭക്കൊതി പൂത്ത ആളുകൾ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ പ്രത്യാഘാതമാണ് നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. ഇതിനൊക്കെ വാസ്തവത്തില് സർക്കാരിനൊരു നയം ഉണ്ടാവണം. ഈ പ്രകൃതി വിഭവങ്ങളെ സംബന്ധിച്ച്, അതിന്റെ ഉപയോഗത്തെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ അനന്തമായി ഉപയോഗിക്കാൻ മാത്രം പ്രകൃതി വിഭവങ്ങൾ കേരളത്തിലില്ല. വളരെ ചെറിയ ഒരു സംസ്ഥാനം, വളരെ ജനസാന്ദ്രതയേറിയ ഒരു സംസ്ഥാനം, നാം ആവിഷ്കരിക്കാൻ പോകുന്ന ലക്ഷക്കണക്കായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം ഉപയോഗിക്കാനുള്ള പ്രകൃതി വിഭവം നമുക്കില്ല. അപ്പോൾ ഏത് പ്രകൃതി വിഭവം ഏത് പ്രദേശത്ത് എപ്രകാരം ഉപയോഗിക്കണം എന്നതിനെ സംബന്ധിച്ചൊക്കെ ശാസ്ത്രീയമായിട്ടുള്ള പഠനം നടത്തി അതിനൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി വേണം ഈ കാര്യങ്ങളൊക്കെ ആവിഷ്കരിക്കാൻ. അല്ലാതെ നാഷണൽ ഹൈവേ പ്രഖ്യാപിക്കുന്നു, മണ്ണും കല്ലും ഒക്കെ എവിടെ നിന്ന് വേണമെങ്കിലും വന്നോട്ടെ എന്നുള്ള നിലപാട് സ്വീകരിച്ചാൽ അത് ശാസ്ത്രീയമായ രീതിയല്ല. ഇതിൻ്റെ മണ്ണും കല്ലും എവിടെ നിന്ന് കിട്ടും എന്നത് ഈ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുമ്പോൾ തന്നെ, ഈ പദ്ധതി തീരുമാനിക്കുമ്പോൾ തന്നെ കണ്ടെത്തണം. അത് കണ്ടെത്താനുള്ള പ്രാഥമികമാണ്.